Hi friends, welcome back to my channel. നിങ്ങളെല്ലാവരും ഇപ്പോൾ നോമിന്റെ ക്ഷീണത്തിലായിരിക്കും അല്ലേ? അതുപോലെ വീട്ടിൽ എല്ലാവരും സേഫ് ആയിരിക്കുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കേ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാർബിൾ കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. അതിനു മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി നിങ്ങൾ എനാബിൾ ചെയ്യുവാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മാർബിൾ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി മൂന്ന് കോഴിമുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു ഗ്ലാസ് പൊടിച്ച പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മിക്സിയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ അതാ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ശേഷം നമുക്ക് പൊടി ഒന്ന് അരിച്ചെടുക്കാം. അരിപ്പൊടി ഉപയോഗിച്ചാണ് ഈ കേക്ക് തയ്യാറാക്കുന്നത്. ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് അല്പം ബേക്കിംഗ് സോഡയും അല്പം ഉപ്പും ചേർത്ത് നന്നായി അരിച്ചെടുക്കാം. മൂന്ന് പ്രാവശ്യം വേണം അരിച്ചെടുക്കാൻ, എങ്കിലേ കേക്കിനൊരു സോഫ്റ്റ്നെസ് കിട്ടത്തുള്ളൂ. ശേഷം നമ്മുടെ ബാറ്ററിലോട്ട് ഒരു ഗ്ലാസ് എണ്ണ ഒഴിച്ചു നന്നായി മിക്സ് ചെയ്യാം. ശേഷം ഒരു സ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വേണം പൊടി ചേർത്ത് കൊടുക്കാൻ. എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്. ഇപ്പോൾ ദാ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ട് ബൗളിലേക്കായി ഈക്വൽ ആയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഈക്വലായി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് രണ്ട് സ്പൂൺ കോഫി പൗഡർ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പകരം കൊക്കോ പൗഡറും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിൽ അല്പം നെയ്യ് തടവിയതിന് ശേഷം ലെയർ ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ വേണം ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ. ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കേക്കായിരിക്കും ഇത്. അപ്പോൾ ദാ നമ്മുടെ ബാറ്റർ ഒഴിച്ച് ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കത്തി ഉപയോഗിച്ച് ഡിസൈൻ ചെയ്തെടുക്കാം. ഞാനിവിടെ വളരെ സിമ്പിളായിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം. ശേഷം ഒരു 40-45 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ മാർബിൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റാണ്. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.